ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചന ദർശനം എന്ന പ്രോഗ്രാമിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം എന്നെ പ്രകാശിപ്പിച്ച ഒരു ദൈവീക വചനം സങ്കീർത്തനം 3:3 താഴോട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. എനിക്ക് വിരോധമായി 1000 ശത്രുക്കൾ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഈ പ്രഭാതം നമുക്ക് ദൈവം ദാനമായി നൽകുമ്പോൾ ഈ പ്രഭാതം കാണാതെ അനേകർ ലോകത്തിൻ്റെ മുൻപിൽ നിന്നും പലവിധമാകുന്ന നിലയിൽ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവം തൻ്റെ ഉള്ളംകരങ്ങളിൽ നമ്മളെ കാത്ത് സൂക്ഷിച്ച് ഈ ലോകത്ത് നമുക്ക് വേണ്ടതെല്ലാം ദൈവം നൽകിത്തന്ന് നമ്മെ ജയത്തോടെ നടത്തിയ സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. അപ്പോൾ തന്നെ ദാവീദ് വിളിച്ചു പറയുന്നു, യഹോവ എന്നെ താങ്ങുകയാൽ നാം ഉണർന്നും ഇരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദാവീദ് തൻ്റെ അബ്ഷാലോമിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അനേക 1000 ശത്രുക്കൾ അവന് ചുറ്റും പാളയമിറങ്ങി അവന് വിരോധമായി നിന്നപ്പോഴും ദാവീദ് വിളിച്ചു പറയുന്നു, യഹോവയെ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരായിരിക്കുന്നു. അനേക ശത്രുവിൻ്റെ മുൻപിലാണ് ദാവീദ് ജീവിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. നോക്കണമേ പ്രിയരെ, ഏത് കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അനേക ശത്രുക്കൾ നമുക്ക് ചുറ്റും പാളയമിറങ്ങിയാലും നമുക്ക് കിടന്നുറങ്ങുവാൻ തൻ്റെ കരങ്ങളിൽ നമ്മെ സംരക്ഷിച്ച് നമുക്ക് അതത് സമയത്ത് വേണ്ടതാകുന്ന ഉറക്കം തന്ന് നമുക്കൊരു പ്രഭാതം കൂടെ ദൈവം നൽകിത്തരുമ്പോഴും നമ്മെ എതിർക്കുന്ന ശത്രുവിൻ്റെ മുൻപാകെ നമ്മൾ പതറാതെ തളരാതെ നമ്മളെ ജീവിതത്തിൽ നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ഒരു ദൈവത്തിന് നമ്മൾ നന്ദി കരേറ്റിയാട്ടെ. പ്രൈസ് ദ ലോർഡ്. ശത്രുവിനെ കണ്ട് ഭയപ്പെടുന്നില്ല ദാവീദ്. കാരണം എന്നാ? ദൈവം എനിക്ക് ചുറ്റും പരിചയായി, എൻ്റെക്ക് ചുറ്റും കോട്ടയായി എന്നെ പരിപാലിക്കുന്നു. നോക്കണമേ, ജീവിതത്തിൽ നമുക്കറിയാം, എന്നെ കേൾക്കുന്നവർ അനേകർ ഉറക്കം പോലും നഷ്ടപ്പെട്ട് ഉറക്കം പോലും ഇല്ലാതെ വണ്ണം ജീവിതത്തിൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടാകാം. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ചുറ്റും പരിചയായിരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ, നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണം നൽകുന്ന ദൈവത്തിൻ്റെ മുൻപാകെ, ഇന്ന് പകലിൽ നിങ്ങളെ വിടുവിക്കുന്നവൻ, നിങ്ങളെ വീണ്ടെടുക്കുന്നവൻ, നിങ്ങൾക്ക് പരിചയമായി അവൻ നിങ്ങളോട് കൂടെയുണ്ട്. ദാവീദ് ചുറ്റും ശത്രു പാളയമിറങ്ങിയപ്പോൾ അടുത്ത നിമിഷം എന്താകും എന്ന നിലയിൽ ജീവിതത്തിൽ ഭാരമനുഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ ചുറ്റുമുള്ള പ്രൊട്ടക്ഷൻ ദാവീദ് തിരിച്ചറിയുവാനിടയായി തീർന്നു. ദാവീദ് ചുറ്റും ദൈവത്തിൻ്റെ സംരക്ഷണം തിരിച്ചറിയുവാനിടയായി തീർന്നു. അറിയാം, നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ ഇപ്പോൾ കാലഘട്ടത്തിൽ ഉയർന്നിരിക്കുന്ന മാരക വ്യാധികൾ നിമിത്തം ഭയപ്പെടുന്നു. അനേക തലമുറകൾ ഭവനത്തിൽ നിന്ന് പഠനത്തിനായി പല രാജ്യങ്ങളിൽ കടന്നുപോയി. മാതാപിതാക്കൾ ഭാരമനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവം പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് നിൻ്റെ തലമുറകളെ, നിന്നെ, നിൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഏതെല്ലാം ചുറ്റും നിന്റെ മുൻപിൽ ശത്രുക്കൾ പാളയമിറങ്ങിയാലും നിന്നെ വിടുവിക്കുവാൻ, നിനക്ക് ശക്തി തരുവാൻ, നിന്നെ കരുത്തോടെ താങ്ങുവാൻ എൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമേ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ദാവീദ് അടുത്ത് പറയുക, റിസലോ, അതുകൊണ്ട് ഞാൻ 1000 ശത്രുക്കൾ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ആ 3 സങ്കീർത്തന അവസാനത്തിൻ്റെ വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം തൻ്റെ ജനത്തിൻ്റെ മേൽ വരുമാറാകട്ടെ. ഒരനുഗ്രഹിക്കപ്പെട്ട ആശീർവാദത്തോടുകൂടി ആ സങ്കീർത്തനം അവസാനിക്കുകയാ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, 1000 ശത്രുക്കൾ ചുറ്റും പാളയമുറക്കുന്നതിന് നടുവിലും ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം തിരഞ്ഞെടുത്ത, ദൈവം സ്നേഹിക്കുന്ന,
തൻ്റെ ജനത്തിലേക്ക് ദൈവം പകരുവാൻ എൻ്റെ ദൈവം ശക്തനാ. ഇന്ന് പകലി ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ, നിൻ്റെ ബന്ധുപുത്രാദികളുടെ നടുവിൽ, ചർച്ചക്കാരുടെ നടുവിൽ, നീ ആയിരിക്കുന്ന ജോലി മേഖലകളിൽ, നിൻ്റെ ഹല്ലേലൂയ ദേശത്തിൽ നിനക്ക് സകലരും പ്രതികൂലമായി മാറിയാലും, നീ ഒറ്റപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നാലും, നിൻ്റെ അനുഗ്രഹം നിന്നിൽമേൽ തന്നെ വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് വിശ്വസിക്കുക, ഈ പ്രഭാതം നിൻ്റെ അനുഗ്രഹം നിന്നിൽ വരുന്ന ഒരു നിമിഷമായി ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അനേക ശത്രുക്കൾ നിനക്കെതിരെ പോരാടിയാലും, അനേക ജീവിതങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിൻ്റെ ദുഃഖം ആരോടും പറയുവാൻ കഴിയാത്തവണ്ണം നീ നീർന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും, ഇന്ന് പകലി ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വചന ദർശനം എന്ന പ്രോഗ്രാമിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ മുൻപിൽ ഒറ്റപ്പെടുത്തിയവർ, ജീവിതത്തിൻ്റെ മുൻപിൽ സംഘർഷം അനുഭവിക്കുന്നവർ, മറ്റുള്ള എല്ലാം ശത്രുക്കളായി മാറിയെന്ന സാഹചര്യങ്ങളിലും ദൈവമേ, ദൈവം സ്നേഹിച്ച തൻ്റെ ജനത്തിൻ്റെ അനുഗ്രഹം തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം കൂടെയുള്ള ഓർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു. ഈ കേൾക്കുന്ന ജനത്തെ നീ ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രി ഈ ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ കേട്ട എല്ലാ ദൈവമക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.